പുനലൂർ അഷ്ടമംഗലം ശ്രീ മഹാവിഷ്ണു ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ സംസ്ഥാന ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ സന്ദർശനം നടത്തി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ പുനലൂർ ഗ്രൂപ്പിൽ ഉൾപ്പെട്ട ഏറ്റവും കൂടുതൽ ഭൂമി സ്വന്തമായിട്ടുള്ള ക്ഷേത്രമാണ് അഷ്ടമംഗലം ക്ഷേത്രം. 7.66 ഏക്കർ ഭൂമിയാണ് ക്ഷേത്രത്തിന് സ്വന്തമായിട്ടുള്ളത്. ഇതിൽ 4.75 ഏക്കർ ഭൂമി നിലവിൽ സർവേ പ്രകാരമുണ്ട്. ബാക്കി ഭൂമി സ്വകാര്യ വ്യക്തികളിൽ നിന്നും കണ്ടെത്താനുള്ളതാണ്. അതോടൊപ്പം 3.5 ഏക്കർ സർക്കാർ റവന്യൂ ഭൂമി ദേവസ്വം ഭൂമിയോട് ചേർന്ന് നിലവിലുണ്ട്. ഈ ഭൂമി ദേവസ്വം ബോർഡ് ഏറ്റെടുത്ത ഇവിടെ ഹയർ സെക്കൻഡറി സ്കൂൾ അനുവദിക്കണമെന്ന ക്ഷേത്രത്തിൽ കൂടിയ ഭക്തജനങ്ങളുടെ പൊതുയോഗത്തിൽ തീരുമാനമായിരുന്നു. ഇത് മന്ത്രിക്ക് സമർപ്പിക്കുകയും ചെയ്തു. റവന്യൂ പുറമ്പോട്ട് തൊട്ട് ചേർന്നുണ്ട് ആ വസ്തുവും ഇപ്പം ഇങ്ങനെ നിലവിൽ കിടക്കുകയാണ്. അപ്പോൾ അതും കൂടെ ദേവസ്വം കിട്ടിയാൽ നമുക്ക് ഇവിടെ ഒരു സ്കൂളോ എന്തെങ്കിലും അതാണ് ജയവൻസാമത്തൊക്കെ പറഞ്ഞു. ഇവര് മൂന്നരക്കറുണ്ട് ഇത് തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് സാറിന് വേണ്ടി കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ, നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷൻ ബിനോയ് രാജൻ, അഷ്ടമംഗലം വാർഡ് കൗൺസിലർ എസ് പൊടിയൻപിള്ള, ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് ബി ജ്യോതിനാഥ്, സെക്രട്ടറി എസ് അരുൺകുമാർ, വൈസ് പ്രസിഡന്റ് എം ആർ വിനോദ, ഉപദേശക സമിതി അംഗങ്ങളായ കെ പ്രഭ, രാജീവ, ബിനു, രജനീഷ്, ആദർശ, പ്രേംചന്ദ, സബ് ഗ്രൂപ്പ് ഓഫീസർ പി ജി വാസുദേവനുണ്ണി എന്നിവർ സന്നിഹിതരായിരുന്നു. അഷ്ടമംഗലം ശ്രീ മഹാവിഷ്ണു ശ്രീ ഭഗവതി ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ തന്നെ പുനലൂർ ഗ്രൂപ്പിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ്. അതുപോലെ തന്നെ പുനലൂർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുനലൂർ ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ ഭൂമി സ്വന്തമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് അഷ്ടമംഗലം ശ്രീ മഹാവിഷ്ണു ശ്രീ ഭഗവതി ക്ഷേത്രം. ഏകദേശം 7.66 ഏക്കർ ഭൂമി ദേവസ്വത്തിൻ്റെ റെക്കോർഡും പ്രകാരം ഈ ക്ഷേത്രത്തിന് സ്വന്തമായിട്ടുണ്ട്. എന്നാൽ ദേവസ്വം ബോർഡ് ഈ അടുത്ത സമയത്ത് നടന്ന ഭൂമി അളന്ന് തിട്ടപ്പെടുത്തതുമായി ബന്ധപ്പെട്ടു നടന്ന പ്രവർത്തനത്തിൽ ഏതാണ്ട് 4.75 ഏക്കറാണ് ഈ ക്ഷേത്രത്തിൽ ഭൂമി കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ബാക്കിയെല്ലാം സ്വകാര്യ വ്യക്തികളിൽ നിന്നും തിരിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ കഴിഞ്ഞ മാസം 17-ാം തീയതി ക്ഷേത്രത്തിൽ ഭക്തജനങ്ങളുടെ ഒരു പൊതുയോഗം കൂടുകയുണ്ടായി. ആ പൊതുയോഗത്തിൻ്റെ തീരുമാനം എന്ന് പറഞ്ഞാൽ ഈ ഭൂമി ക്ഷേത്രഭൂമി ഈ എത്രയും പെട്ടെന്ന് തന്നെ ദേവസ്വം ബോർഡിൽ അപേക്ഷ നൽകി അളന്ന് തിട്ടപ്പെടുത്തി. അതോടൊപ്പം തന്നെ ഈ ക്ഷേത്രത്തോടൊപ്പം തന്നെ ഏതാണ്ട് ഒരു 3.5 ഏക്കറോളം സർക്കാർ പുറമ്പോക്ക് ഭൂമിയും കൂടെ ഈ ക്ഷേത്രഭൂമിയോട് ചേർന്ന് നിലവിലുള്ളതാണ്. അതും കൂടെ ദേവസ്വം ബോർഡിനെ കൊണ്ട് ഏറ്റെടുത്ത് ഇവിടെ ഒരു നമ്മുടെ ഈ പ്രദേശത്തെ ഈ തോട്ടം മേഖല കൂടി ഉൾപ്പെടുന്ന ഈ പ്രദേശത്ത് ഈ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസബന്ധമായിട്ടുള്ള ഉപരിപഠനത്തിനുള്ള പോരായ്മകൾ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇത്രയും ഭൂമി സ്വന്തമായിട്ടുള്ള ഈ ക്ഷേത്രവും അതുപോലെ തന്നെ ഇതോട് ചേർന്ന് തന്നെ 3.5 ഏക്കറോളം റവന്യൂ പുറമ്പോക്ക് ഭൂമിയും കൂടെ ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം പുതിയ സർക്കാരിൻ്റെ ഒരു ഉത്തരവ് വന്നിട്ടുണ്ട്. ദേവസ്വം ഭൂമിയോട് ചേർന്നുള്ള സർക്കാർ ഭൂമി ഉണ്ടെങ്കിൽ അത് ദേവസ്വം ബോർഡിന് ഏറ്റെടുക്കാം എന്നുള്ള ഒരു സർക്കാർ തലത്തിലുള്ള ഒരു ഉത്തരവിറങ്ങിയിട്ടുണ്ട്. അതിൻ്റെയും കൂടെ അടിസ്ഥാനത്തിൽ ഇത് ഈ ഭൂമി ദേവസ്വം ബോർഡ് ഏറ്റെടുത്ത് ഇവിടെ ഒരു കലാകേന്ദ്രവും അതുപോലെ തന്നെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളും പ്രദേശത്തെ
തോട്ടം മേഖല അതേപോലെ ഓയിൽ പാം ആർപിഎൽ മേഖല കൂടി ഉൾപ്പെടുന്ന ഈ പ്രദേശത്തെ അങ്ങനെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളും അതേപോലെ തന്നെ കുട്ടികൾക്കുള്ള ഒരു കല കേന്ദ്രവും കൂടെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നുള്ള അനുവദിച്ചു കിട്ടിയാൽ ഈ പ്രദേശത്തെ കുട്ടികൾക്കും അതേപോലെ തന്നെ നാട്ടുകാർക്കുള്ള വളരെ ഗുണപ്രദമായിരിക്കും അതുപോലെ തന്നെ ക്ഷേത്രത്തിന്റെ യശസ് കൂടെ വർദ്ധിക്കുന്ന ഒരു കാര്യമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മന്ത്രി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ക്ഷേത്രം സന്ദർശിച്ചിരുന്നു ഉപദേശ സമിതി ഈ പൊതുയോഗ തീരുമാനം ഭക്തജനങ്ങളുടെ ഒപ്പിട്ട് മന്ത്രിക്ക് കൊടുത്തിട്ടുള്ളതാണ് മന്ത്രി അതുമായി അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാം എന്നുള്ള ഒരു ഉറപ്പ് ഈ ക്ഷേത്ര ഉപദേശ സമിതിക്ക് തന്നിട്ടുള്ളതുമാണ് ഫോക്സ് ടിവി ന്യൂസ് ബ്യൂറോ പുനലൂർ